മാത്യു കുഴൽനാടൻ്റെ ഉണ്ടയില്ലാ വെടിയെപ്പറ്റി ഇപ്പോൾ മലയാളികൾ ചിരിക്കുന്നത് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ തെറ്റോ തെറിയോ പറഞ്ഞുകൊള്ളട്ടെ നാണമില്ലാത്തതുകൊണ്ടും കേൾക്കാൻ ഒരു കൊണ്ടുമായിരിക്കണം ഇത്തരത്തിലൊരു വെടി കുഴൽനാടൻ പൊട്ടിച്ചത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വഴിവിട്ട് ചില ഔദാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വലിയ തുക സമ്മാനിച്ചുവെന്നുമാണ് കുഴൽനാടിൻ്റെ കണ്ടെത്തൽ കോടതിക്ക് വേണ്ടത് വ്യക്തമായ തെളിവുകളാണ് അല്ലാതെ വായിക്കൊണ്ടുള്ള ഗീർവാണങ്ങളല്ല പാവം ചെയ്തത് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയ ചില സംശയങ്ങളിൽ ചിലതെടുത്ത് ഒരു കാച്ച കാച്ചി അത്ര തന്നെ അവരുടെ കണക്കനുസരിച്ച് കർത്താവിയുടെ അതായത് സി എം ആർ എല്ലിൻ്റെ ഉടമയുടെ കണക്ക് ബുക്കിൽ ചില സൂചിത നാമങ്ങൾ കിടപ്പുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരും ഉണ്ടായിരുന്നു വീണ വിജയൻ അതിൻ്റെ ജി അടച്ചിട്ടുമുണ്ട് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല ആധുനിക യുഗത്തിൽ എ എം സി അഥവാ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നൊരിടപാടുണ്ട് അതിന് പ്രകാരം അടിയന്തര ഘട്ടം വന്നാൽ ആളെ അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല കമ്പനികൾക്ക് അതാണ് എ എം സി നൽകുന്നത് പണി വന്നുവെന്നും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല വിളിപ്പുറത്തെത്തണം അതാണ് കരാർ അത് ലംഘിക്കപ്പെട്ടോ എന്ന് കരാറുകാരാണ് പറയേണ്ടത് അല്ലാതെ സെറ്റിൽമെൻറ്റ് ബോർഡല്ല അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് കുഴൽനാടൻ കയറി പിടിച്ച് ഉണ്ടയില്ല വെടിവെച്ചു നിറയില്ലാത്തതിനാൽ ഒന്ന് ചീറ്റിക പോലും വേണ്ടില്ല നടു റോഡിൽ നിന്നും അല്ലെങ്കിൽ പത്രക്കാരുടെ ഇടയിലിരുന്ന് എന്തെങ്കിലും വിളിച്ചു പോകുന്നത് അല്ല കോടതിയിൽ പരാതി നൽകുന്നത് വക്കീലിൻ്റെ ഉമസ്ഥന് ഇതിലും വിവരം കാണാൻ വഴിയുണ്ട് ഒന്ന് ചോദിക്കാമായിരുന്നു ഇതൊക്കെ ഈ വക്കീല എന്ന് പഠിക്കും കവലപ്രസംഗം നടത്തുന്നത് പോലെ എല്ലാം എഴുതി കോടതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞു വകുപ്പ് നൂറ്റി അൻപത്തി ആറ് മൂന്ന് പ്രകാരം പോലീസ് അന്വേഷണം നടത്തണമെന്ന് അടുത്ത അവധിക്ക് പറഞ്ഞു പോലീസ് അന്വേഷിക്കേണ്ട കോടതി വെറുതെ ഇരിക്കുമല്ലേ ഒന്ന് അന്വേഷിച്ചേക്കുന്ന കോടതി പലവട്ടം തെളിവ് ആവശ്യപ്പെട്ടു തെളിവ് വേണേൽ കോടതി കണ്ടുപിടിക്ക് എനിക്കിത്രയും സൂചനകളെ തരാൻ പറ്റൂ എന്നായി കുഴൽനാടൻ എന്താ ചെയ്യുക കോടതി ഒടുവിൽ മൂന്ന് ചോദ്യങ്ങൾ കുഴൽനാടനോട് ചോദിച്ചു ഒന്ന് കെ എം ആർ എൽ എന്ന സംസ്ഥാനത്തെ കമ്പനിക്ക് സി എം ആർ എൽ എന്ന കർത്തായുടെ കമ്പനിയുമായി എന്തെങ്കിലും ബിസിനസ് ഇടപാടുണ്ടായിരുന്നോ നഖി നഖി കുടൽനാടൻ ഒഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും പണം കൊടുത്ത വകയിൽ കർത്തായ്ക്ക് എന്ത് സഹായമാണ് മുഖ്യമന്ത്രി നൽകിയത് വീണ്ടും കുഴൽനാടൻ പറഞ്ഞു നഖി നഖി ഒടുവിൽ കോടതി ഒന്നുകൂടി ചോദിച്ചു സി എം ആറിൽ നൽകിയ പരാതിയിൽ ലാൻഡ് ബോർഡ് എന്ത് നടപടി സ്വീകരിച്ചു എക്സംഷൻ കൊടുത്തോ അത് വേണേൽ കോടതി കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് നാടൻ മുങ്ങി മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് കിട്ടിയ ഒരു പരാതി തൻ്റെ കീഴ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു പിണറായി വിജയൻ ചെയ്ത തെറ്റ് അതാണ് ഒടുവിൽ ആ പരാതി ലാൻഡ് ബോർഡിലെത്തി ലാൻഡ് ബോർഡ് അത് തള്ളി അതാണ് പിണറായി ചെയ്തു കൊടുത്ത സഹായം കോടതിക്ക് കാര്യം പിടികിട്ടി ഇവനെ ഇവിടെ നിർത്തേണ്ടവനല്ല ഒരു സമയത്ത് വാദിയെ കോടതി ശിക്ഷിക്കുമോ എന്നുവരെ കോടതിയിലിരുന്നവർ സംശയിച്ചുപോയി ഇതുപോലെ ഒരു കോടതി വിധി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല സ്വയം എഴുതി ഉണ്ടാക്കിയ സ്വന്തം കേസ് സ്വയം വാദിച്ച് കോടതിയുടെ വായിലുള്ളത് മുഴുവൻ വാമൊഴിയായും വരമൊഴിയായും കേട്ട ഒരു വക്കീൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും വക്കീലിനെ വെളിവില്ലാത്തത് ഒരു കുറ്റമല്ല പക്ഷേ കോടതിക്ക് പഠിച്ചല്ലേ വിധി പറയാൻ പറ്റൂ കോടതി ചോദിച്ചു പിണറായി വിജയനും വീണ വിജയനും അല്ലാതെ വേറെ ചിലരുടെ പേരുകൂടി ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിൽ ബോർഡിന്റെ രേഖയിൽ പറയുന്നുണ്ടല്ലോ ഉരുമൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരുടെയും പേരുകളുണ്ടല്ലോ അവരെ പറ്റി പരാതിയില്ലേ ഓ അവരെ പാർട്ടിക്കാരാ അവർ ചെയ്തത് കുറ്റമല്ല അവരെ കോടതി വെറുതെ വിടും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അവരെ ആദ്യമേ ഒഴിവാക്കി വെറുതെ കോടതിയുടെ സമയം കളയേണ്ടല്ലോ അല്ല പിന്നെ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് പാലായിൽ നിന്ന് ആദ്യമായി സഭയിലെത്തിയ കന്യയ്യപ്പൻ കെ എം മാണി എന്നൊരു ചെറുപ്പക്കാരൻ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒരു വെട്ടി രേഖകളുമായി നിയമസഭയിൽ കയറി വന്ന അഴിമതി ആരോപിച്ച് രണ്ടു വർഷം കൊണ്ട് ഇ എം എസിനെ രാജിവെപ്പിച്ച് വീട്ടിൽ വിട്ടിരുന്നു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം അദ്ദേഹത്തിനെ ഒന്ന് മാതൃകയാക്കാൻ ശ്രമിച്ചതാണ് കുഴൽനാടൻ വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെയാണ് കുഴൽനാടൻ ഇറങ്ങിത്തിരിച്ചത് സംസ്ഥാന ഹരിജന വകുപ്പ് ഡയറക്ടറായിരുന്ന സി സി കുഞ്ഞനെ അഴിമതി ആരോപിച്ച് പിരിച്ചുവിട്ടിരുന്നത് റദ്ദാക്കി മുൻകാല പ്രാബല്യത്തോടെ നിയമിച്ചത് അഴിമതിയായി സഭയിൽ ഉന്നയിച്ച് ഇ എം എസിനെ വെള്ളം കുടിപ്പിച്ച മാണി കുഞ്ഞൻ ഫയൽ സഭയിൽ വെക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു മനസ്സിലാ മനസ്സോടെ മേശപ്പുറത്ത് വെച്ച ഫയൽ ഉച്ച ഉച്ചയൂണിൻ്റെ സമയത്ത് പഠിച്ച് മുഖ്യമന്ത്രി കളവ് പറഞ്ഞുവെന്ന് സഭയെ ബോധിപ്പിച്ചു ഡിസിപ്ലിനറി കമ്മീഷൻ്റെ തെളിവെടുപ്പിന്റെ ഫലമായി അഴിമതി തെളിഞ്ഞതിനാൽ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തതാണെന്ന് സഭയെ സംശയമില്ലാതെ തെളിയിച്ച് കയ്യടി വാങ്ങി നിയമസഭ കൂടിയപ്പോൾ എല്ലാം ഇതുപോലെ ഓരോന്നായി വന്ന് മാണി ആരോഗ്യമന്ത്രി വെല്ലിങ്ടൺ വനം മന്ത്രി എം കെ കൃഷ്ണൻ ഒക്കെ പേരിൽ ഉയർത്തി അഴിമതി ആ അഴിമതി ആരോപണത്തെ ഇന്ന് നിയമസഭാ രേഖകളിൽ തങ്കളിപ്പുകളിൽ ആലേഖനം ചെയ്ത് കിടപ്പുണ്ട് അതേ കയമാണിയെ മനസ്സിൽ ഗുരുസ്ഥാനത്ത് കരുതി ഏകലവ്യൻ കളിക്കാൻ ഇറങ്ങിയവനാണ് സാക്ഷാൽക്കൂഴൽ നാടൻ ഏകലവ്യനൊടുവിൽ എന്തുപറ്റി കൈരേഖ അല്ലാതെ ഒരു രേഖയും തെളിവിനില്ലായിരുന്നു ഒരു വെടിക്ക് കോൺഗ്രസ് നേതാക്കളും മുന്നണി നേതാക്കളും ഭരണകക്ഷിയുമെല്ലാം വീഴുമെന്ന് കരുതി കുഴൽനാടൻ വെച്ച വെടി ഉണ്ടല്ല വെടിയെന്ന് കോടതി പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ ബുദ്ധി ഉപദേശിച്ചവൻ മാറിയിരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ടാവും ഇതാണ് കാരണവന്മാർ പറയുന്നത് ആന മുക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ മുക്കരുതെന്ന് കഷ്ടം അല്ലേ കുഴൽനാടാണ്